തെലങ്കാന ബി ജെ പി അധ്യക്ഷൻ വണ്ടി സഞ്ജയ്കുമാറിന് ജാമ്യം. രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് സഞ്ജയ്കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിൽ പ്രതിഷേധിച്ച തെലങ്കാനയിലുടനീളം ബി ജെ പി പ്രതിഷേധിച്ചിരുന്നു. मैं जेंडा कोसम पंचे काशप जन कोसम पंचे कमलपु विकास कोसम पंचे सिद्धांत कोसम पंचे नरेंद्र मोदी गारी स्फूर्ति पंचे जेपी नड्डा गारी नेतृत्व में पंचे पक्का तेलंगाना गड्ड मीद काशप जन रेपरेप आटिस्तम अभी अद्भुत सन्वेशा इपड़ी राचरिक पालन अटुबा की वाल कुमार को मंदिर जिष्णुकृष्ण चेरुन्नु विवरंगलुमायि. जिष्णु एंतकयाण विशदांशंगल? हलो तेलंगान बीजेपी संस्थान अध्यक्ष बंडी संजय कुमार ने पोलिस अरेस्ट वाली प्रतिषेध कंस्थानीम अकारण तेलंगान पोलिस बंडी संजय कुमार ने अरेस्ट के चंद्रशेखर राव सरकार प्रतिकार संजय कुमार बीजेपी वाली आरोप मोटू रुस मुंबा इतना करीम नगर वसद अर्धरात्रि पार्लमेंट अंग कूड़ी बंडी संजय कुमार ने വലിച്ചിഴച്ച് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ ഏത് വിഷയത്തിലാണ് അറസ്റ്റ് അല്ലെങ്കിൽ എന്തിനാണ് അറസ്റ്റ് എന്ന് പോലും ബോധിപ്പിക്കാതെയായിരുന്നു ബണ്ടി സഞ്ജയ് കുമാറിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. പിന്നീട് കരുതൽ തടങ്കലിന്റെ ഭാഗമായാണ് അറസ്റ്റ് ചെയ്തതെന്നും പിന്നീട് അത് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് ചെയ്തതെന്നുമുള്ള വിശദീകരണം തെലങ്കാന പോലീസ് നടത്തിയിരുന്നു. നമുക്കറിയാം ഈ വർഷം തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കുകയാണ്. സംസ്ഥാനം രൂപീകൃതമായത് മുതൽ കെ ചന്ദ്രശേഖർ റാവു അല്ലെങ്കിൽ ടിആർഎസും ഇപ്പോഴത്തെ ബിആർഎസും അടക്കി ഭരിക്കുന്ന സംസ്ഥാനത്ത് വലിയ മുന്നേറ്റം ബിജെപി നടത്തുന്നു. കഴിഞ്ഞ വർഷം തെലങ്കാനയിൽ വെച്ച് നടന്ന ബിജെപിയുടെ ദേശീയ നിർവാഹക സമിതി യോഗത്തോടുകൂടി തെലങ്കാന പിടിക്കുക എന്ന വ്യക്തമായ ലക്ഷ്യവും പ്രവർത്തന രൂപരേഖയും ബിജെപി മുൻപോട്ട് വെച്ച് പോവുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ബണ്ടി സഞ്ജയ് കുമാറിനെ പ്രതികാര നടപടിയുടെ ഭാഗമായാണ് കെ ചന്ദ്രശേഖർ റാവു അറസ്റ്റ് ചെയ്തതെന്ന ആരോപണം ബിജെപി മുൻപോട്ട് വെക്കുകയും സംസ്ഥാനത്തുടനീളം വലിയ പ്രതിഷേധം ബിജെപി നടത്തുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഇന്നിപ്പോൾ മജിസ്ട്രേറ്റ് കോടതി ബണ്ടി സഞ്ജയ് കുമാറിന് ജാമ്യം നൽകിയിട്ടുള്ളത്. ജാമ്യം നൽകി പ്രവർത്തകരുടെ വലിയ സ്വീകരണത്തോടുകൂടി ആണ് ബണ്ടി സഞ്ജയ് കുമാർ ജയിലിന് പുറത്തേക്ക് വന്നിട്ടുള്ളത്. തനിക്ക് അല്ലെങ്കിൽ തനിക്കെതിരെ ഉണ്ടായിട്ടുള്ളത് യാതൊരു തരത്തിലും നിയമപരമായുള്ള നടപടിയല്ല, ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ള വാർത്തയാണ്. തെലങ്കാന ബിജെപി അധ്യക്ഷൻ ബണ്ടി സഞ്ജയ് കുമാറിന് ഒടുവിൽ ജാമ്യം.